ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ട് അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു സ്നാക്ക് കാണുമ്പോൾ നമ്മുടെ പഴംപൊരി പോലെ തോന്നുമെങ്കിലും ഇതുണ്ടാക്കുന്ന രീതിയിലും ഇതിൻ്റെ രുചിയിലൊക്കെ അല്പം വ്യത്യസ്തതയുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് ബ്രെഡിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറിലാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ വീടുകളിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ചേരുവകൾ മാത്രം മതി കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൈദയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് മൈദ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലോട്ട് 1 മുട്ട ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ മുട്ട ചേർത്ത് കൊടുക്കരുത്. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം മുട്ട ഇതുപോലെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ച് വെക്കാം. ഇനി നമുക്കിത് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനെക്കാട്ടും ലൂസായിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ വെള്ളം പച്ചവെള്ളം തന്നെയാണ്. ആവശ്യത്തിന് ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം അധികമായി പോരുത്, നോക്കി നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ ഒരു സ്റ്റിക്കി ഡോ ആണ് നമുക്ക് വേണ്ടത്. ഇതിങ്ങനെ കയ്യിൽ കുറച്ചൊന്ന് ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിൽ നിന്ന് 1/2 എടുത്തിട്ട് ഞാനൊരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് അല്പം മൈദപ്പൊടി കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. വളരെ തിന്നായിട്ട് പരത്താൻ പാടില്ല, അത്യാവശ്യം ഒന്ന് തിക്കായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. ഇതൊക്കെ കണ്ടല്ലോ, ഇതുപോലെ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇതിങ്ങനെ 1/2 ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് പഴം ആവശ്യമുണ്ട്. ഞാനിവിടെ 2 പഴം ഇതുപോലെ 3 ആയിട്ട് ഓരോ പഴവും 3 ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 പീസ് എടുത്തിട്ട് നമ്മളിത് 1/2 ആയി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഇത് മൈദയായത് കാരണം നമുക്കിങ്ങനെ വലിച്ച് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. നല്ലതുപോലെ കവർ ചെയ്തെടുക്കണം. ഒട്ടും തന്നെ ഗ്യാപ്പൊന്നും ഉണ്ടാവാതെ നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എഡ്ജസിലൊക്കെ അധികം ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കട്ടെ. അതിനുശേഷം ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പഴംപൊരിയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ്, ആ ഒരു കളറാവുന്നതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കാണുമ്പം തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ. നമ്മുടെ പഴംപൊരി പോലെ തന്നെയുണ്ട്, പക്ഷേ കഴിക്കുന്ന സമയത്ത് ഉള്ളിൽ ഇതിന് ബ്രെഡിൻ്റെ ടെക്സ്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്. നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മാവ് കുഴച്ചിട്ട് അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, അപ്പോൾ തന്നെ എടുത്തിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ് നേന്ത്രപ്പഴം വെച്ചിട്ട് തയ്യാറാക്കാവുന്ന, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്കായിട്ട് കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടോളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.